ദേശീയപാത തുരങ്ക നിർമ്മാണം ഈ വർഷം പൂർത്തിയാകില്ല തുരങ്കത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഐ ഐ ടി പഠന റിപ്പോർട്ട് സമർപ്പിച്ചു പ്രളയത്തെ തുടർന്ന് ഓഗസ്റ്റ് പത്തൊമ്പതിനാണ് തുരങ്ക നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലച്ചത് ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത കരാർ കമ്പനി തുരങ്ക നിർമ്മാണ കമ്പനിക്ക് കോടിക്കണക്കിന് രൂപ കുടിശ്ശി നൽകാത്തതിനെ തുടർന്നാണ് നിർമ്മാണ പ്രവർത്തികൾ നിലച്ചത് ഇതിനകം നിർമ്മാണ പ്രവർത്തികൾ നിലച്ചിട്ട് നൂറ് ദിവസം പിന്നിട്ടു തുരങ്ക നിർമ്മാണം അനിശ്ചിതമായി നീളുമ്പോഴും എഞ്ചിനീയർമാരും ഫോർമർമാരും ഉൾപ്പെടെ എഴുപത്തഞ്ചോളം ജീവനക്കാരാണ് നിർമ്മാണ സ്ഥലത്ത് തുടരുന്നത് ബാക്കിയുള്ള ഇതര സംസ്ഥാനക്കാരായ തൊഴിലാളികൾ തിരിച്ചു പോവുകയും ചെയ്തു കുതിരാൻ തുരങ്കത്തിൽ വ്യാപകമായ മണ്ണിടിച്ചിലുണ്ടായി നിർത്തുന്നതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ പഠനത്തിനായി ചുമതലപ്പെടുത്തിയത് തുരങ്കത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നു താൽക്കാലിക റിപ്പോർട്ടാണ് ഐ ഐ ടി ദേശീയപാത അതോറിറ്റിക്ക് കൈമാറിയത് അതേസമയം റിപ്പോർട്ടിന്റെ വിശദവിവരങ്ങൾ പുറത്തുവിടാൻ അധികൃതർ തയ്യാറായില്ല അതിനിടെ സാമ്പത്തിക ബാധ്യത മറികടക്കുന്നതിനായി ദേശീയപാതാ അതോറിറ്റി ഇടപെട്ട് പ്രത്യേക വായ്പാ സൗകര്യം തുരങ്ക നിർമ്മാണ കമ്പനിക്ക് ഒരുക്കി നൽകാൻ നീക്കം തുടങ്ങിയതായി സൂചനയുണ്ട് രണ്ടായിരത്തി പതിനാല് മെയ് പതിനാലിനാണ് തുരങ്ക നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചത് ഒന്നാം തുരങ്കത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ ഏതാണ്ട് പൂർത്തിയായി രണ്ടാം തുരങ്കത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ അമ്പത് ശതമാനത്തോളം പൂർത്തിയാവുകയും ചെയ്തു കഴിഞ്ഞ ഡിസംബറിൽ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കേണ്ടതായിരുന്നു ദേശീയപാതാ നിർമ്മാണ കരാർ കമ്പനി വെൻതുക കുടിശ്ശിക വരുത്തിയതിനെ തുടർന്നും ജനങ്ങളുടെ പ്രക്ഷോഭം മൂലം പലതവണ നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെക്കേണ്ടി വന്നു ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് തുരങ്ക നിർമ്മാണ പ്രവർത്തികൾ പുനരാരംഭിച്ചെങ്കിലും പ്രളയത്തെ തുടർന്നുള്ള മണ്ണിടിച്ചിൽ മൂലം നിർമ്മാണ പ്രവൃത്തികൾ വീണ്ടും നിർത്തിവെക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ടി സി വി